നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ 2500 കോടി രൂപ ഫണ്ട് സ്കീമുകളുണ്ട്, ഇനി അല്ലെങ്കിൽ 44 AMCR ഉണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ ഇതിൽ ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാർക്കും ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു പുരോഗമനവും കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷമാണ്. ഇന്ത്യ മുന്നോട്ട് പോകുന്നുള്ളതിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. ഇന്ത്യ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും, അത് സത്യമാണ്. പക്ഷേ ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങണം, ഏത് പർട്ടിക്കുലർ സ്റ്റോക്ക് വാങ്ങണം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് പലപ്പോഴും സംശയമായിരിക്കും. മിക്കവരും ഒരു ജോലിയിൽ ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ സമയമോ അല്ലാതെ തന്നെ അവർക്ക് ഇത് ഇതിന് വേണ്ടിയിട്ട് സമയം ഡെഡിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ഒരു പണി എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാൽ ഏത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നിഫ്റ്റി അല്ലാന്നുണ്ടെങ്കിൽ സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലെ സൂചികകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകൾ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്ന് പത്രങ്ങളിലെ കാണാറുണ്ട്. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പത്രത്തിൽ എഴുതുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ സൂചികകൾ അല്ലെങ്കിൽ ഇൻഡെക്സുകൾ മുകളിലേക്കോ താഴേക്കോ പോയോ എന്നുള്ളത് മാത്രമാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റാണ് ഉള്ളത്, ഒന്ന് NSE, ഒന്ന് BSE. ഈ രണ്ട് മാർക്കറ്റിൻ്റെയും ആകെത്തുക പെർഫോമൻസ് ഒരു ദിവസം മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് അറിയാനായിട്ട് ഒരു ബെഞ്ച് മാർക്കുണ്ട്. ഇപ്പോൾ NSEനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിഫ്റ്റി പറയാം, BSEനെ സംബന്ധിച്ചാണെങ്കിൽ സെൻസെക്സ് പറയാം. അപ്പോൾ ഇതിൽ 50 കമ്പനികളുണ്ട്, ഇതിൽ 30 കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് പെർഫോമൻസ്, ഇപ്പോൾ ആവറേജ് പെർഫോമൻസ് ഈ 30 കമ്പനികളും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുകളിലേക്ക് പോയെന്ന് പറയും. അതേമാതിരി 50 കമ്പനികൾ അടങ്ങുന്ന നിഫ്റ്റിയിലത്തെ മൊത്തം പെർഫോമൻസ് മുകളിലേക്കാണെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ പറയുക, 30 കൊല്ലം മുന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയായി. ഇതിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ പെർഫോമൻസ് തുടങ്ങി 14%, 15% മുകളിലാണെന്നൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള എക്സ്പേർട്ടൈസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഈ പറഞ്ഞ നിഫ്റ്റിയിലോ സെൻസെക്സിലോ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിഫ്റ്റി 50 മാത്രം ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ട് വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഇത് ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണോ, ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഫണ്ടിനേക്കാളും കൂടി പെർഫോം ചെയ്യുമോ. ഇപ്പോൾ USLത്തെ കണക്കനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണ ഫണ്ടുകളും ഇവൻ ഇന്ത്യയിലാണെങ്കിലും ഈ പറഞ്ഞ നിഫ്റ്റിനേക്കാളും കൂടുതൽ പെർഫോമൻസ് നടത്തുന്നില്ല ചില ടൈമിൽ. അപ്പോൾ നമ്മൾ ഇനി ഫണ്ട് സെലക്ട് ചെയ്യാൻ ഇതിനൊക്കെയുള്ള മടിയുള്ളവർ അല്ലെങ്കിൽ ഇതിനുള്ള എക്സ്പെർട്ടൈസ് ഇല്ലാത്തവർ ഏറ്റവും ബെസ്റ്റ് ഇതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ. ഇനി ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ്, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടും ശരിക്കും പറഞ്ഞാൽ ഇതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ രണ്ടും മ്യൂച്വൽ ഫണ്ട് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ സാധാരണ മ്യൂച്വൽ ഫണ്ടിനെ ഓപ്പൺ എൻഡഡ് എന്നും പറയും, അതാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ വരുന്നത്. പിന്നുള്ള ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സ്, അപ്പോൾ ഇതൊന്നും കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ETFൽ ഇൻവെസ്റ്റ് ചെയ്യണോ. രണ്ടും ഒന്ന് തന്നെയാണ് സത്യത്തിൽ. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫംഗ്ഷനിങ്ങിലുള്ളൊരു വ്യത്യാസമാണ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ലിസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ, അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ലിസ്റ്റഡ് അല്ല, നോട്ട് ലിസ്റ്റഡ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് അല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ലിസ്റ്റഡാണ്. അപ്പോൾ ETF വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ETF വാങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ നോ നീഡ്, ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യം മ്യൂച്വൽ ഫണ്ട് ഇത് മ്യൂച്വൽ ഫണ്ട് വാങ്ങണം നേരമില്ല. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും സംഭവിക്കണം വെച്ചാൽ, നമ്മൾ ഇന്ന് വാങ്ങുമ്പോൾ ഇന്നലത്തെ പ്രൈസ് എത്രയാണോ അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ പ്രൈസ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പ്രൈസായിട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ EOD പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന് വാങ്ങണമെങ്കിൽ ഇന്നലത്തെ പ്രൈസായിരിക്കും എന്നായിരിക്കും വാങ്ങണത്.
ഇതിനിടയിൽ എത്ര പ്രൈസ് എന്നുള്ളത് വാങ്ങാൻ പറ്റില്ല. പക്ഷേ ഇ ടി എഫിൽ വാങ്ങുമ്പോൾ കാര്യം ഇത് ട്രേഡർ ആണല്ലോ, അപ്പോൾ മാർക്കറ്റിലെ എത്രയാണോ പ്രൈസ് ആ പ്രൈസിനായിരിക്കും വാങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ മിക്കപ്പോഴും നമുക്ക് ഏത് പ്രൈസ് നോക്കിയിട്ട് വാങ്ങാനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ബാധകമുള്ളൂ. സാധാരണ ഒരു ലോങ് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് അത്ര വലിയ ബാധകമല്ല. പിന്നെ ഏറ്റവും വളരെ സൗകര്യപ്രദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ മന്ത്ലി സാലറി ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എസ് ഐ പി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ചെയ്യണവരായിരിക്കും. മാസം ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ എസ് ഐ പി ചെയ്യാനായിട്ട് ഈസി എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ കൂടെയാണ്. ഇവിടെ ആവുമ്പോൾ എസ് ഐ പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബ്രോക്കർ അനുവദിക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് അത്ര ഒരു ഈസി അല്ല, കാരണം ചിലപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് പൈസ ഡിഡക്റ്റ് ചെയ്യണമെന്നും ബ്രോക്കർ ചിലപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്ത് തരാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ എസ് ഐ പി മോഡല് ഇ ടി എഫ് വാങ്ങാനും ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻവെസ്റ്ററും അവനവൻ പോയിട്ട് വാങ്ങേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരും, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൺവീനിയൻസേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും പോയി വിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ റിഡംഷൻ എപ്പോഴും എളുപ്പമായിരിക്കും. ലിക്വിഡിറ്റി ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും. പക്ഷേ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിക്വിഡിറ്റി അത്ര ഈസി ആവാനായിട്ട് ചാൻസ് ഇല്ല, നോട്ട് സോ ഈസി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ഏത് ഫണ്ടിൻ്റെയും ആക്റ്റീവ് ഫണ്ടാണെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സഹായത്തോടെ ഇത് റിഡീം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണതാണ്. ഇവിടെ അമ്മ ഇത് ലിക്വിഡായിരിക്കണം, ഒത്തിരി പേര് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ വിൽക്കാൻ ചെല്ലണ ടൈമിൽ വാങ്ങാനൊരാളുണ്ടെങ്കിൽ ഇത് വിറ്റുപോകത്തുള്ളൂ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഉള്ള ഫണ്ടുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ പറഞ്ഞ ഇ ടി എഫ് ഉണ്ട്. ഇതെല്ലാനും ലിക്വിഡായിട്ടുള്ള ഫണ്ടുകളാണ്. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നിപ്പോണിൻ്റെ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എയും ഉള്ള ഫണ്ടുകളാണ്. അതിന് ലിക്വിഡിറ്റി ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവും. ഞാൻ കമ്പനികൾ ഒരു എക്സാമ്പിളായിട്ട് മാത്രം പറഞ്ഞതെന്നുള്ളൂ. നമ്മൾ ഏതാണോ എയും കൂടുതലുള്ളത് അതിന് ലിക്വിഡിറ്റിക്ക് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഷെറിയ ഫണ്ട്, ഷെറിയ ഫണ്ടൊക്കെ ഇ ടി എഫ് ആയിട്ട് അവൈലബിൾ ഉണ്ട്. പക്ഷേ അത് നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ബൾക്കായിട്ട് ചെല്ലുമ്പോൾ അത് വിൽക്കാനുള്ള ആളുകളില്ല. ഇനി നമ്മൾ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വിൽക്കാൻ ചെല്ലുന്ന ടൈമിൽ വാങ്ങാനായിട്ടുള്ള ആളുകളില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇ ടി എഫ് നമുക്ക് ലിക്വിഡിറ്റി കേസിൽ ഇന്ത്യയിൽ അത്രയും ഫേമസ് ആവാത്തതിൻ്റെ പേരിൽ ഇ ടി എഫ് ചിലപ്പോൾ അത്ര ഒരു ഹെൽപ്ഫുൾ ആവണമെന്നില്ല. പക്ഷേ ഇവിടെ മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഫണ്ട് ഹൗസുകൾ മാനേജ് ചെയ്തോളൂ. ഇനി നമുക്ക് എന്തുകൊണ്ട് ഇ ടി എഫിൽ പലരും പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യം വെച്ചാൽ എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ പറയണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇ ടി എഫിൽ ലെസ്സാണ്, കുറവാണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചില നിഫ്റ്റി ഫണ്ടൊക്കെ ആണെങ്കിൽ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ചില ഞാൻ ഒരു ഒരു ഫണ്ടിൻ്റെ എക്സാമ്പിൾ നോക്കി, 0.18% ആണ് ഒരു മ്യൂച്വൽ ഫണ്ടിന് ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഒരു ഫണ്ടിന് കാണിച്ചേക്കുന്നത്. എന്നാൽ റെഗുലർ ആണെങ്കിൽ അത് 0.5% ആവും. അപ്പോൾ ഇത് ഡയറക്റ്റിനാണ് ഈ പറഞ്ഞത്, ഇത് റെഗുലറിനാണ് പറഞ്ഞത്. ഇത് തന്നെ ഇവിടെ ഇ ടി എഫ് വാങ്ങുന്നത് 0.15% ഉള്ളൂ. അപ്പോൾ 0.03% ഒരു മെച്ചം ഇ ടി എഫിൽ വാങ്ങാൻ വേണ്ടി. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ലിക്വിഡിറ്റിയുടെയും എസ് ഐ പിയുടെ ഒക്കെ സൗകര്യം വെച്ച് നോക്കുമ്പോൾ ഇ ടി എഫിൽ പോകണോ എന്നുള്ളത് നമ്മൾ ഈ എക്സ്പെൻസ് റേഷ്യോ മാത്രം കണ്ടിട്ട് നമ്മൾ നോക്കരുത്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഫണ്ടുകളാണെങ്കിൽ അപ്പോൾ ഇ ടി എഫിൽ കുറച്ചും കൂടിയും പെർഫോമൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ലിക്വിഡിറ്റി ഇല്ലാത്ത ഫണ്ടിലോട്ട് പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാൻ പോകുന്ന സമയത്ത് വിറ്റ് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള എൻ്റെ വീട്ടിൽ ആ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് അല്ല. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇ ടി എഫിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം ഇത് ലിക്വിഡായിട്ടുള്ള വളരെയധികം വാങ്ങാനും വിൽക്കാനും ആൾക്കാരുള്ള ഇതിലാണോ ഇൻവെസ്റ്റ് ചെയ്യണം നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഇ ടി എഫിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും കമ്പാരിസൺ നോക്കുന്ന ടൈമിൽ നമ്മൾ നോക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ആക്റ്റീവ് ഫണ്ട്സിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അത്രയധികം നല്ല ഇ ടി എഫുകൾ ലിക്വിഡായിട്ടുള്ള ഇ ടി എഫുകളില്ല. പക്ഷേ നിഫ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ടി എഫ് നോക്കണേ തെറ്റില്ല. നമുക്ക് ഇപ്പോൾ അടുത്തൊരു ഒരു സാറ്റർഡേ വർക്ക്ഷോപ്പിലൊരു കോൾ ഉണ്ടായിരുന്നു, അതിൽ ഒരാൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇ ടി എഫ് ആണോ ലാഭം, അപ്പോൾ അങ്ങനൊരു ആൻസർ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റില്ല. ഈ എല്ലാ ഫീച്ചറും കണ്ടിട്ട്
ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അതിലൊരു കോൾ എടുത്ത് ചെയ്യണം എന്നത് നന്നായിരിക്കും. എസ്പെഷ്യലി ഒരു ലോങ് ടൈമിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത് ഇപ്പോൾ നല്ല AUMs ഉള്ള ഫണ്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ETF പോകണതിൽ തെറ്റില്ല, ബിക്കോസ് എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ പെർഫോമൻസ് കുറച്ച് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ETF ഇപ്പോൾ നമ്മൾ റെഡി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി അതല്ല, നമുക്കൊരു ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യണ ഫണ്ടുകളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഇത് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. എസ്പെഷ്യലി ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ ETFൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.